ഗായ്സ് ഞാനുണ്ടല്ലോ ഇന്ന് നമ്മുടെ NH66 റോഡ് പണി എന്തായെന്ന് കാണാൻ വേണ്ടിയിട്ട് പോയാട്ടാ. അപ്പോൾ ഇതിനു മുമ്പ് ഒരു മൂന്നാല് വീഡിയോ ചെയ്തിനെ. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു, അഷ്റഫേ NH66 റോഡ് പണിൻ്റെ അപ്ഡേഷൻ കാണിക്കണമെന്ന്. അവർ മൂന്നാല് വീഡിയോ ചെയ്ത്. അപ്പോൾ ഇനി ഇന്നേതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ കുപ്പത്തേക്ക് പോവാം. എന്നിട്ട് കുപ്പം പാലം മുതൽ നേരെ പതിനൂറ് ഭാഗത്തേക്ക് പോവാം. കുപ്പം പാലത്തു നിന്ന് പതിനൂറ് ഭാഗത്തേക്ക്. ഓക്കെ, ഈ അടുത്ത് ഞാൻ കുപ്പത്തു നിന്ന് മാങ്ങാട് ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, കണ്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. ഒന്ന് കയറിയിട്ട് കാണും. ഓക്കെ, അപ്പോൾ നേരെ കുപ്പത്തേക്ക് പോവാട്ടോ. ഓക്കെ, പിന്നെ കുറച്ച് ദിവസം നിലമ്പൂരായിരുന്നു. നിലമ്പൂരിൽ നിന്ന് നിലമ്പൂർ യാത്രയൊക്കെ കഴിഞ്ഞ് വീണ്ടും നാട്ടിൽ തന്നെ എത്തി. അപ്പോൾ ഈ ആഴ്ച തന്നെ ഒന്നും കൂടി നിലമ്പൂർ പോകുന്നുണ്ട് കേട്ടോ. ഇൻഷാല്ലാ നമുക്ക് അവിടെ ഇനിയും കുറച്ചും കൂടെ വീഡിയോസ് ബാക്കിയുണ്ട്. കുറച്ച് സ്ഥലം കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് നമുക്കിപ്പോൾ പോവാട്ടോ. വേറൊന്നുമില്ലാ, ഇവിടെ നമുക്ക് ടാറ്റാ ടാറ്റാ. ഗായ്സ്, അപ്പം നമുക്ക് പോവാട്ടോ. അപ്പന് നേരെ കുപ്പത്തെത്തിയിട്ട് കാണാട്ടോ. ഓക്കെ, അവിടെ നിന്ന് അങ്ങോട്ട് കാണാം. ഗായ്സ്, അങ്ങനെ കുപ്പത്തെത്തിയാട്ടോ. അങ്ങോട്ട് കുപ്പം പാലം. ഒരു ആനവണ്ടി വരുന്നുണ്ടോ? ആനവണ്ടി പൊക്കോട്ട് പൊക്കോട്ട് പോ. ഇതേ ആനവണ്ടി പോകുന്നു. നമുക്ക് നേരെ പെരിയാരം വഴി അങ്ങനെ പിലാത്ര പോവാട്ടോ. എന്തെങ്കിലും മാറ്റം വന്നതിനാമോ ഒന്നും അറിയില്ല. നോക്കാം നമുക്ക്. ഇവിടെയൊന്നും ഒന്നുമേ വന്നിട്ടില്ല. അന്ന് ഞാൻ വന്ന സമയത്തുള്ള പോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് കണ്ടാ, അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ വരിക. സ്ട്രെയിറ്റ് ഈ വളവും ഈ വഴി കിട്ടും. ഇനി അങ്ങോട്ടൊക്കെ എന്തോ മാറ്റം വന്നിനോ നോക്കാം നമുക്ക്. ഓക്കെ, ഇതാ ഇവിടുന്ന് സ്ട്രെയിറ്റ് അങ്ങോട്ടേക്ക് കേട്ടോ. ഈ വളവും പോയി കിട്ടും. ഇവിടെയൊന്നും വല്ല മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. അന്നൊക്കെ ഉള്ള പോലെ തന്നെ. അന്ന് ഞാൻ ഇതിലോട്ട് പോകുമ്പോൾ കണ്ട പോലെ തന്നെ ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് വല്ല മാറ്റമൊന്നും ഇല്ല. ഈ വളവൊക്കെ പോയി കിട്ടും കേട്ടോ. ഇവിടുന്ന് സ്ട്രെയിറ്റ് ഇങ്ങനെ കയറും. അതറിയാലോ, വളവെല്ലാം പരമാവധി കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. ചുടല എത്തി കേട്ടോ, ചുടല. നല്ലൊരു വളവാണ് ഇത്. ഇതേ പോകുന്നു ആനവണ്ടി ആനവണ്ടി ആനവണ്ടി. ആ ഇതിലൂട്ടേ വരിക കേട്ടോ. ഇതാ ആ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കണ്ടാ, ഇവിടുന്ന് അങ്ങോട്ടേക്കാ വരിക കേട്ടോ. ഇതെന്നതിലൂട്ട് ഇങ്ങനെ പോകും. ഇവിടെയൊക്കെ ഇങ്ങനെ കളച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം റൂട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങ അവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്ക് പോകട്ടോ. ആ വീട് പോയില്ലാട്ടോ, വേറെ ഭാഗ്യം തന്നെ. അതുപോലെ ആ സൈഡും കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ഇവിടെയൊക്കെ കറക്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. എന്താ അവിടുത്തെ വീടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ വീടൊക്കെ പോയി. ഇതാ ഇവിടെയൊക്കെ വീടുണ്ടായിരുന്നു. ആ വീടൊക്കെ പോയി കേട്ടോ. വേണ്ട, ആ വീടൊക്കെ പകുതി കട്ട് ചെയ്തിട്ട് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ സ്ഥലം മൊത്തം മാറിയല്ലേ. ഇതിപ്പോൾ കോരംപീടി എത്തി. കോരംപീടിയൊക്കെ എങ്ങനെ ഉണ്ടായ കോരംപീടി. ഇവിടെയൊക്കെ ഷോപ്പുണ്ടായതാ. രണ്ട് സൈഡിലെ ഷോപ്പും പോയി കണ്ടോ. കംപ്ലീറ്റ് അവിടെ ഷോപ്പുണ്ടായിരുന്നു. പഴയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു കേട്ടോ കുറേ അവിടെ. അതൊക്കെ പോയി. ഈ സൈഡിൽ താറിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. താറ ചെയ്യാൻ വേണ്ടിക്ക് താറ ചെയ്തിട്ടില്ല. ജസ്റ്റ് കല്ലൊക്കെ ഇട്ട്, ജില്ലി കല്ലൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ ആ സൈഡുള്ളൂ. പിന്നെ ഇതൊക്കെ അറിഞ്ഞിട്ടതാ അങ്ങ് അവിടെ കുറേ എന്താ പറയുക കുറേ ഷോപ്പൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു ഇതൊക്കെ അറിഞ്ഞിട്ട് അവിടെ ഒരു ബിൽഡിംഗ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കുറേ ദൂരെ. അവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ആ അമ്പലം പോകുന്നില്ല. അമ്പലത്തിന് അടുപ്പിച്ചിട്ട് ആയിട്ടുണ്ട്, സ്ഥലം പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ സൈഡിൽ ഇങ്ങനെ ജില്ലി ഇട്ടിട്ടുണ്ടേ. എൻ്റെ സൈഡിലായിട്ട് കുറേ തട്ടുകടയും ഇവിടെല്ലാം വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിൽ. ആ ഇവിടെ ഒരു ബ്രിഡ്ജ് വരും കേട്ടോ. അവിടെ ഒരു ചെറിയ ബ്രിഡ്ജ് വരും. ഇവിടെ നോക്കിയാൽ ഇവ ശരിക്കും ഇവിടെ നോക്കുമ്പോൾ മൂന്ന് റോഡുണ്ട്. ഒന്ന് നമ്മുടെ മെയിൻ റോഡ് സൈഡിൽ ജില്ലിയിട്ടിട്ട് ഇതാക്കിയിട്ടുണ്ട്. അപ്പുറം ജില്ലിയിട്ടിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ താർ ചെയ്തിട്ടില്ല കേട്ടോ. ജില്ലി ഇങ്ങനെ ജസ്റ്റ് ഇട്ട് വെച്ചെന്നേ ഉള്ളേ. നമ്മളെ മാങ്ങാട്ട് പറമ്പ് ആ ഭാഗത്തൊക്കെ ഇതുപോലെ സൈഡിൽ ഇങ്ങനെ ജില്ലിയിട്ടെടുത്ത് താർ ചെയ്തു കേട്ടോ. ശരിക്കും വികസനം കാണണമെങ്കിൽ നമ്മളെ വടകര ഭാഗത്ത് പോയാൽ മതി. ഫുൾ എന്താ പറയുക ഭയങ്കര ഇതാണ്, ഭയങ്കര പണിയാണ് അവിടെ. ഭയങ്കര പണി നടക്കുന്നുണ്ട്. നമ്മളിവിടെയെല്ലാം കുറച്ച് സ്ലോ ആണ്. അവിടെ എല്ലാം ജില്ലി കൊണ്ട് വന്നിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ പണിക്കാരുണ്ടെന്ന് തോന്നുന്നു. ആ പണിക്കാരുണ്ട്. എന്താ ഇവിടെ ജില്ല അമർത്തുന്നുണ്ട് കണ്ടോ വണ്ടി. അണക്കേതായാലും ഒന്ന് പയ്യന്നൂരേക്ക് പോകണം. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ റൂട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ എന്താ അത്ര മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നോക്കാമല്ലോ. ഇവിടെ ഒരു ചെറിയൊരു പാലം എന്തോ വരുന്നുണ്ട് കണ്ടോ. ചെറിയൊരു ഓവിചാർ പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ ആ കിളച്ചെടുക്കുന്ന മണ്ണെല്ലാം ഇത് ഇവിടെ കുന്നു കൂട്ടിയിട്ട് കണ്ടോ. ഇവിടെ ഫുള്ള് ഹൈറ്റ് നികത്തുന്ന ഇത്
ആ മണ്ണ് അങ്ങനെ എടുത്ത് ഇവിടെ കൊണ്ടിടും. അങ്ങനെ ഓരോ സ്ഥലത്ത് കൊണ്ടിടും കേട്ടോ. ഞാൻ ഇതുവരെയും മുമ്പ് പോകുമ്പോൾ ഇത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ആലിതാ, ആലെന്തായാലും പോവും കണ്ടോ. വലിയ ആലെന്നല്ല, ഒരു മീഡിയം സൈസ് ആല്, ആൽമരം. പിന്നെ നമുക്ക് പയ്യന്നൂർ ഭാഗം നോക്കാം കേട്ടോ. പയ്യന്നൂർ ഭാഗം, പയ്യന്നൂർ അവിടെ ബ്രിഡ്ജൊക്കെ പുഴ, പെരുമ്പപ്പുഴയില്ല അവിടെ ബ്രിഡ്ജൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ മഴ പെയ്തുകൊണ്ട് ഇപ്പം അങ്ങോട്ടേക്ക് പോകാൻ കഴിയുമെന്ന് അറിയില്ല. കാരണം ഇപ്പോഴുള്ള പാലത്തിൻ്റെ, പെരുമ്പ പാലത്തിന് അങ്ങോട്ടൊക്കെ എല്ലാം ഇത് പോകുന്നു, വേറെ സൈറ്റാണ് പോകുന്നത്. അവിടുന്ന് തെറ്റിയിട്ട് കുറച്ച് അപ്പുറത്തുനിന്നാണ് കയറുന്നത്. ഇപ്പം ചരലിലിട്ട് മണ്ണിലിളക്കിയതല്ലേ, അപ്പം നമുക്ക് ഇപ്പം മഴക്കാലമായതുകൊണ്ട് പോകാൻ പറ്റുമോയെന്ന് അറിയില്ല. നോക്കാം നമുക്ക്. ആ സൈഡ് കൂട്ടി പോകുന്നുണ്ട് കേട്ടോ, കൂട്ടി സ്ഥലം പോകുന്നുണ്ട് ആ ഭാഗത്ത്. നമ്മളങ്ങനെ പെരിയാരം മെഡിക്കൽ കോളേജ് എത്തിയേ. പെരിയാരം മെഡിക്കൽ കോളേജ് എവിടത്തേക്കാണ് കയറ്റുന്നത്? ആ നമ്മുടെ പെരിയാരം മെഡിക്കൽ കോളേജ്. ഇവിടെ എന്തോ സെറ്റപ്പ് ആക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പെരിയാരം മെഡിക്കൽ കോളേജ് ചെയ്തോ. ഇവിടെ എന്തൊരു എന്തൊരു ബീമൊക്കെ ബാർക്കുന്നുണ്ട്, എന്താ പ്ലാനെന്ന് മനസ്സിലായിട്ടില്ല. എന്നൊന്ന് സെറ്റപ്പ് ആക്കൂ. കാര്യം ഒരു ദിവസം തന്നെ ഒരുപാട് ദിവസം തന്നെ ഒരുപാട് ഒരുപാട് ജനങ്ങൾ വരുന്ന സ്ഥലമാണ് മെഡിക്കൽ, പെരിയാരം മെഡിക്കൽ കോളേജ്. ഫുൾ ടൈം അവിടെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കും. ഇതിലോട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ. ഈ ഇരിപ്പിട ഇവിടെ കിളച്ചെടുക്കും. ഈ ചെറിയൊരു വളവ് വരെ നികത്തും കേട്ടോ. ഇവിടെ രണ്ട് സൈഡിലും താർ ചെയ്തിട്ടുണ്ട് കേട്ടോ, ആ ഭാഗത്തും അതുപോലെ ആ ഭാഗത്തും. തൽക്കാലത്തേക്ക് ചെയ്തായിരിക്കും. ചെറുതായിട്ട് ചെറിയൊരു ലെവലിൽ അവിടെയൊക്കെ പണിക്കാരുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പണിക്കാരുണ്ട്, പണി നടക്കുന്നുണ്ട്. ജെ സി ബി ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു വീടിങ്ങനെ പൊളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഒരു ബിൽഡിംഗ് ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്, പണി കിട്ടുമോ എന്നറിയില്ല. കണ്ട ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ. തകൃതിയായിട്ട് ലൈറ്റൊക്കെ ഉണ്ട്, അപ്പോൾ എന്തായാലും നൈറ്റ് പണി നടക്കുന്നുണ്ട് കേട്ടോ. ലൈറ്റിൻ്റെ വണ്ടിയുണ്ടോ? ലൈറ്റിൻ്റെ ഒരു വണ്ടിയുണ്ട്, ചെറിയൊരു വണ്ടി. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകാമല്ലോ, ലൈറ്റ് അപ്പുറം ഇപ്പുറമെല്ലാം എത്തിക്കാമല്ലോ. നമ്മളെത്തി, നമ്മൾ പിലാത്തിലെത്തിയാ. ആ ഏകദേശം പിലാത്തിലെത്തി. അങ്ങനെ നമ്മൾ പിലാത്തിലെത്തി കേട്ടാ. പിലാത്തിലെ ബസ് സ്റ്റാൻഡിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്ന് നോക്കാം. ഇവിടെ സൈഡിലെല്ലാം പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നേ, അതൊക്കെ കംപ്ലീറ്റ് പോയി കേട്ടോ. ഇത് കണ്ടാ, ഈ ബിൽഡിംഗ് കംപ്ലീറ്റ് പോയി. ബിൽഡിങ്ങൊക്കെ, ഈ ബിൽഡിങ്ങൊക്കെ കംപ്ലീറ്റ് പോയി കേട്ടോ. കണ്ടാ മൊത്തം പൊളിച്ചിളക്കിയാണ്. കാരണം ഈ ഭാഗം നല്ലോണം കൂട്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു സ്ഥലം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മളെ പിലാത്തറ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് ഒന്ന് പോകാം. ഇവിടെ എന്തായി നോക്കാം. പിലാത്തറ ബസ് സ്റ്റാൻഡ് ഇവിടെ ഞാൻ ഒരു വട്ടം വന്നിട്ടുണ്ട്. അന്ന് ഞാൻ വരുന്ന സമയത്ത് ഇതിലോട്ടൊന്നും ഇങ്ങനെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ബിൽഡിംഗ് ഉണ്ടായ സ്ഥലമാണ് കേട്ടോ, കംപ്ലീറ്റ്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ബിൽഡിംഗ് ഉണ്ടായ സ്ഥലമാണ്. ഇവിടുന്ന് അങ്ങോട്ടേ കംപ്ലീറ്റ് ബിൽഡിംഗ് ആയിരുന്നു, കംപ്ലീറ്റ് പോയി. കണ്ടോ ഇതാണിപ്പോൾ പിലാത്തറ. ഇവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. കണ്ടോ അവിടെ ബിൽഡിംഗ് കംപ്ലീറ്റ് പോയി. ഇവിടം വരെ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് നേരെ ഇനി പയ്യന്നൂർ ഭാഗത്തേക്ക് പോകട്ടാ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഉണ്ടല്ലോ ഗായ, സത്യം പറയാലോ ഒന്നും മനസ്സിലാവില്ല കേട്ടാ. നമ്മളെ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഓരോ സ്ഥലങ്ങളെത്തുമ്പോൾ നമുക്ക് ആ ഇത് ഇന്ന സ്ഥലമാണ്, ഇന്ന സ്റ്റോപ്പാണ്, ഇതൊന്നും മനസ്സിലാവില്ല. ഇത് മൊത്തം മാറി കണ്ട, രണ്ട് സൈഡിലെ ഷോപ്പ് ബിൽഡിങ്ങും കോംപ്ലക്സും കംപ്ലീറ്റ് പോയി. ഇപ്പോൾ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ വലിയ പണിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് വലിയൊരു മാറ്റങ്ങൾ വന്നിട്ടില്ല കേട്ടോ. മാറ്റങ്ങൾ മീൻസ് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ നിന്നുള്ള സ്ഥലങ്ങളൊക്കെ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടേ ഉള്ളൂ. ഒരു വലിയ മരം നോക്കിയ മുറിച്ചിളക്കിയിട്ട് കണ്ട, ആ മരം മുറിച്ച് അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വലിയ ഏതോ മരം. ശരിക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ, വികസനം കാണണമെങ്കിൽ എന്താ പറയുക, മാഹിയെല്ലാം കഴിഞ്ഞപ്പുറം വടകര ആ ഏരിയയിൽ ഭയങ്കര വികസനം. ഇവിടെയൊക്കെ ഇപ്പം പണി നടക്കുന്നുണ്ടേ, ക്രെയിനൊക്കെ വെച്ചിട്ട്. മഴക്കാറ് പോയിട്ട് നല്ല വെയിലടിക്കുന്നുണ്ടേ. ഈ സൈഡ് അത് അവിടം വരെയാണ് കേട്ടോ ബോർഡർ, കണ്ട അവിടം വരെ വരും. ആ വീടെല്ലാം ജസ്റ്റ് രക്ഷപ്പെട്ടതാ. അതുവരെ ഈ സൈഡ് അത് അപ്പുറം കണ്ട, അങ്ങ് ആ മതിൽ വരെ, ആ മതിൽ കണ്ട അവിടം വരെ വേണ്ടുന്നവർ മതിലൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പയ്യന്നൂർ കോളേജിൻ്റെ ബസ് സ്റ്റോപ്പ് എത്താനായേ. പയ്യന്നൂർ കോളേജില്ലേ, അതിൻ്റെ മെയിൻ സ്ഥലത്ത്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല മാറ്റം വന്നു കേട്ടോ. നല്ല മാറ്റം മീൻസ് ഇവിടെ ബിൽഡിങ്ങൊക്കെ, പഴയ കുറേ ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഈ സൈഡ്, അതൊക്കെ പോയി. ഇത് കാണാൻ വേറെ ഒരു ഇതായിരുന്നു കേട്ടോ. ഇവിടെ കണ്ട ഒറ്റ ബിൽഡിംഗ് ഇല്ല, എല്ലാ ബിൽഡിങ്ങും പോയി. ഇവിടെ ഇപ്പോൾ ഈ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അതുപോലെ അപ്പുറം ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, വേറെ ഒന്നുമില്ല, കംപ്ലീറ്റ് പോയി. അവിടെ റോഡ് സൈഡ് മരങ്ങളും എന്തൊക്കെയോ ഉണ്ടായിരുന്നു, എല്ലാം പോയി. കായസ് ഇതുവഴിയാണ് പോകുന്നത് കേട്ടോ, ആ റോഡ് പോകുന്നുണ്ടോ.
അതുവഴി അങ്ങനെ തന്നെ പോകുന്ന കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകാൻ കഴിയുമോ? ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കേട്ടോ, എവിടം വരെ പോകാൻ പറ്റും. വണ്ടി വളക്കട്ടെ. നമ്മളങ്ങനെ പെരുമ്പ പാലത്തിനവിടെ എത്താനാ കേട്ടോ. പക്ഷേ ഇവിടുന്ന് റോഡ് അതുവഴിയാണ് പോകുന്നത്. ഞാൻ വണ്ടി വളച്ചിട്ട് അതുവഴി ഒന്ന് കയറാൻ കഴിയുമോ എന്ന് നോക്കട്ടെ. ഇതുവഴി നമുക്ക് കയറാൻ കഴിയുമോ നോക്കാം കേട്ടോ. ഈ റോഡ് നേരെ വരുന്ന അങ്ങനെ വന്നിട്ട് ഇതാ നേരെ പോകുന്ന അങ്ങോട്ടേക്കാ കേട്ടോ. ആ പൊതുവേ നോർമലി ഇവിടെ ചെറിയൊരു റോഡുണ്ട് ഇവിടെ, അത് നേരെയാണേ പോകുന്നത്. പക്ഷെ നമുക്ക് NH66 പോകുന്നത് ഇതിലൂട്ടിയാണ്. ഞാൻ നല്ല മഴ പെയ്തുകൊണ്ട് ചെളി ഉണ്ടാവുമേ. നമുക്ക് എവിടം വരെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. ജസ്റ്റ് ഇങ്ങനെ പോവാം, ചെറുതായിട്ട് പോവാം. അവിടെ എന്തായാലും പാലം പണി എന്തായെന്നറിയില്ല. എന്തായാലും ഒരു വലിയൊരു പാലം വരാനുണ്ട് ഇവിടെ. പെരുമ്പ പാലം പോലത്തെ ഒരു പാലം വരും. അപ്പോൾ അത് എവിടേക്കാണ് എവിടെ നിന്നാണെന്നൊന്നും അറിയില്ല. അത് അവിടെ നിന്ന് നേരെ അപ്പുറ സൈഡിലേക്ക് പോകേണ്ട പാലാണേ. അത് പുഴ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. നമുക്ക് പാലം പണി തുടങ്ങിയോ ഗൈസ്? നമുക്കിപ്പോൾ പോകാൻ കഴിയില്ല കേട്ടോ. കാര്യമെന്ന് വെച്ചാൽ നല്ല വെള്ളമുണ്ട് അവിടെ. എന്താ ഇതുവഴിയാണ് പോകുന്നത്, ബട്ട് നമുക്കിപ്പോൾ അപ്പുറത്തേക്ക് പാസ് ചെയ്യാൻ കഴിയില്ല. കംപ്ലീറ്റ് വെള്ള. ഈ റോഡടുത്തേക്കാണ് പോകുന്നറിയാ. ഈ റോഡ് നേരെ നമ്മുടെ പെരുമ്പ കഴിഞ്ഞ് നേരെ ഹൈവേ, നമ്മുടെ കാസർഗോഡ് പോകുന്ന റോഡില്ലേ ഹൈവേ, ആ റോഡ് അങ്ങനെ എത്തുമ്പോൾ കുറച്ചപ്പുറം കോത്തായ്മുക്കെന്ന് പറഞ്ഞൊരു വളവുണ്ട്, അവിടത്തേക്കാണ്. അതുവഴിയാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. അതിൻ്റെ കുറച്ചപ്പുറം കോത്തായ്മുക്കിൻ്റെ കുറച്ചപ്പുറത്തേക്ക് കൂടി ഈ റോഡ് ഇങ്ങനെ പാസ് ആവും. ഓക്കെ, നമ്മുടെ വണ്ടി ഇതാ. അപ്പോൾ ഇപ്പോൾ എന്തായാലും കാണുന്നില്ലേ, ഫുൾ വെള്ള കണ്ട, കംപ്ലീറ്റ് വെള്ള. നമുക്കിപ്പോൾ ഇതുവഴി പോകാൻ കഴിയില്ല. എന്തായാലും നല്ല വെള്ളമാണ് ഗൈസ്. നമുക്ക് നേരെ പെരുമ്പ കഴിഞ്ഞിട്ട് അങ്ങനെ പോവാം കേട്ടോ. കുറച്ച് പോയി നോക്കാം. കാസർഗോഡ് എന്ന് കുറേ ആൾ പറഞ്ഞു അഷ്റഫേ, കാസർഗോഡ് ഭാഗത്ത് ഭയങ്കര എന്താ പറയുക വികസനം എന്ന് പറയുന്നത് കാസർഗോഡ് ഭാഗത്താണ്, ഭയങ്കര വികസനമാണെന്നൊക്കെ പറഞ്ഞു റോഡ് പണിൻ്റെ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ കാസർഗോഡേക്ക് ഒന്നും പോകുന്നില്ല. കാര്യം എനിക്ക് പയ്യന്നൂർ പോയിട്ട് ഇച്ചിരിയൊരു ആവശ്യമുണ്ട്. അപ്പോൾ ഏതായാലും ഇതുവഴി ഒന്ന് ഞാൻ അന്ന് ഇതിലൂടെ പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഇതുവഴി ഇടം വരെ പോകാൻ കഴിയും നോക്കണം. ഈ ഇപ്പം പോയ റോഡ് ഇപ്പം നേരെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോത്തായ്മുക്കിൻ്റെ കുറച്ച് അപ്പുറമാണ്, ആ ബസ് സ്റ്റോപ്പിൻ്റെ കുറച്ച് അപ്പുറമാണ് ഈ റോഡ് പോയിട്ട് അങ്ങനെ പാസ്സാകുന്നത്. അതുവഴിയേ പാസ്സാകും. അതുവരെ ഉള്ളിലേക്ക് കൂടി പുഴൻ്റെ ഏരിയയിലോട്ട് അങ്ങനെ പോകും, എൻ്റെ അപ്പുറത്തും പാസ്സാവും. നമുക്ക് കുറച്ചപ്പുറം വരെ ആ കോത്തായ്മുക്ക് ആ ഭാഗത്ത് അങ്ങനെ പോവാം, കുറച്ചങ്ങോട്ട് വരെ പോയി നോക്കാം. ഓക്കെ, പെരുമ്പ പാലം, ചെറിയൊരു ബ്ലോക്ക്, അവിടെ ഒരു ബസ് ബൈക്കിൻ്റെ തൊട്ട് ബാക്കിലൊന്നും എല്ലാം മുട്ടിക്കൊടുത്തു. പെരുമ്പ പാലം അങ്ങ് അതിലൂട്ടിയാന്ന് പോവാ കേട്ടോ. അതിലൂട്ടിയാ പാലം വരിക, അങ്ങ് അതിലൂട്ട് പാസ്സാവുക. പക്ഷെ പാലത്തിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ, ഇവിടെ നിന്നൊന്നും കാണുന്നില്ല. ഗായ്സ് ഇതാണ് ഞാൻ പറഞ്ഞ കോത്തായ്മുക്ക് കേട്ടോ. നമുക്ക് ആദ്യം ഇവിടുന്ന് റൈറ്റ് റോഡ് പോയി നോക്കാം. ഓക്കെ, മാത്തിലൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ ഇത്. മാത്തിൽ അതുവഴി അങ്ങനെ ചെറുപുഴ ആ ഭാഗത്തൊക്കെ പോവാം. ഗായ്സ് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ റോഡ് നേരെ വരുന്നത് ഇവിടുത്തേക്കാട്ടാ കണ്ട, ഇതിലൂട്ടിയാണ് പാസ്സാവുന്നത്. ഇതിലോട്ട് അങ്ങനെ പോവും, ഇതങ്ങുന്ന് വരുന്നത്. നമുക്കിപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല, മൊത്തം മഴ പെയ്തിട്ടുണ്ടല്ലോ. മൊത്തം മഴ പെയ്ത് ആകെ ഇതായിട്ടേ ഉള്ളൂ കണ്ട, ഫുൾ ചെളിയും വെള്ളം. ആ സൈഡ് ഓക്കെ, അത് നേരെ പെരുമ്പോൾ പുഴൻ്റെ അടുത്തേക്ക് പോകുന്ന കേട്ടോ കണ്ട, ഇതിലൂട്ടിയാ പാസ്സാവുക. ഇപ്പോൾ ബൈക്ക് എടുത്ത് പോയതിനും കെട്ടിൻ്റെ പണി കിട്ടും. അപ്പോൾ അതുവഴി പെരുമ്പൊക്കെ നിന്ന് വന്നിട്ട് നേരെ അങ്ങോട്ട് കാസർഗോഡ് ഭാഗത്തേക്ക് കേട്ടോ, അതുവഴി പോകുന്നു. നമുക്കിപ്പുറത്തു നിന്ന് കുറച്ചപ്പുറം പോയി കഴിഞ്ഞാൽ ഹൈവേ കിട്ടും. ഗായ്സ് റോഡ് ഇതാ വരുന്നത് കണ്ട, ആ റോഡ് നേരെ ഇതാ. പിന്നെ ഹൈവേ നമ്മുടെ മെയിൻ റോഡ് പിടിച്ചിട്ട് തന്നെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ കണ്ടോ, അതിലൂട്ടേ വരും. എന്നിട്ട് പിന്നെ നമ്മുടെ മെയിൻ റോഡ് പിടിച്ച് ഇങ്ങനെ പോകും. ഇവിടെയൊക്കെ അന്ന് കളച്ചിട്ട് കളക്കിയത് തന്നെ, പിന്നെ ഒന്നും പണിയൊന്നും നടന്നിട്ടില്ല കേട്ടോ കണ്ട. പിന്നെ അങ്ങോട്ടേക്ക് ഒരു പണിയുമില്ല, പണിയൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. കാരണം കാടെല്ലാം പിടിച്ച് കാടെല്ലാം കയറി കണ്ടോ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ചെടികളൊക്കെ മുളച്ചു, അന്ന് ആ സമയത്ത് കട്ട് ചെയ്തിട്ട് തന്നെ മൊത്തമായിട്ട്. ഇവിടെ ഒറ്റപ്പെട്ടൊരു ബസ് സ്റ്റോപ്പ് കണ്ടോ, ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഒറ്റപ്പെട്ടിട്ട്. ആ ഇവിടുന്ന് ഇങ്ങനെ പണി നടക്കുന്നുണ്ട് കേട്ടോ സൈഡിൽ. ആ സൈഡിൽ ഇങ്ങനെ സെറ്റാക്കുന്നുണ്ട്, ഇവിടെ നിന്നൊക്കെ പണി ചെറുങ്ങനെ ചെറുതായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ തിരിച്ചു പോകട്ടോ. നമുക്ക് നെക്സ്റ്റ് കാസർഗോഡ് ഭാഗത്ത് പോവാട്ടോ, വേറൊരു ദിവസം കാസർഗോഡ് ഭാഗത്ത് പിന്നീട് പോവാം. ഈ കുളം കണ്ട, ഈ കുളമൊക്കെ
പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. പോ കുളമൊക്കെ പോവും. ഇവിടെയൊക്കെ സൈഡിൽ മണ്ണിട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ആ ഇങ്ങോട്ടേക്ക് മണ്ണൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ഇനി നാട്ടിലേക്ക് കേട്ടോ. നേരെ പൈനൂർ പോകണം, പൈനൂർ നേരെ നാട്ടിലേക്ക്. ഓക്കെ. ഗായ്സ് അപ്പോൾ വീഡിയോയുടെ വൈകിപ്പോൾ കേട്ടോ, നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.